എല്ലാവർക്കും നമസ്കാരം അപ്പം കൊറോണ സമയമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിപ്പോൾ ഒരു സിമാറ്റ് വന്നിരിക്കുകയാണ് കെ മാറ്റിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നെങ്കിലും എന്നാണ് കെ മാറ്റിൻ്റെ എക്സാം നടക്കുന്നതെന്നുള്ളത് ഇതുവരെ നമുക്ക് അറിഞ്ഞിട്ടില്ല അപ്പോൾ സിമാറ്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് സിമാറ്റ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം ഈ ഒരു സ്ലൈഡ് ഷോ കഴിഞ്ഞ ഉടൻ തന്നെ ഞാനൊരു വീഡിയോ എങ്ങനെയാണ് അതിൻ്റെ വീഡിയോ നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ വീഡിയോയും കൂടി ഒന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അഞ്ച് ഭാഗങ്ങളായിട്ടാണ് ഞാനിത് തിരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്കൊന്ന് നോക്കാം നമുക്ക് ആദ്യം ഡേറ്റ് സി ഡേറ്റ്സ് ഡേയ്റ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സും ഇമ്പോർട്ടൻ്റ് ഈവെൻസും എന്താണെന്ന് നോക്കാം സി മാറ്റ് ട്വൻറ്റി ട്വൻറ്റി വൺ രജിസ്ട്രേഷൻ സ്റ്റാർട്ട്സ് ഇരുപത്തി മൂന്ന് ഇരുപതിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഇന്നിപ്പോൾ കുറച്ച് ദിവസമായി രജിസ്ട്രേഷൻ എൻ സെറ്റ് ട്വൻറ്റി ടു ജാനുവരി ട്വൻ്റി ട്വൻ്റി വൺ ലാസ്റ്റ് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഫോർ ഫീസ് ട്വൻറ്റി ത്രീ ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഇമേജ് കറക്ഷൻ വിൻഡോ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആൾട്രേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതി രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടും ആൾട്രേഷൻ ഉള്ള സമയം കൊടുത്തിട്ടുണ്ട് ഇരുപത്തി അഞ്ച് തൊട്ട് മുപ്പത് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിങ്ങളുടെ ആൾട്രേഷൻ ഇമേജ് കറക്ഷൻ സൈൻ സിഗ്നേച്ചർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്തത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അന്നേരം ഈ സമയം തൊട്ട് ചെയ്യാവുന്നതാണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത് ഇതുവരെ വന്നിട്ടില്ല അത് ഡെഫിനറ്റ്ലി ഈ അവസാനത്തെ ജാനുവരി മുപ്പത് കഴിഞ്ഞ ഉടനെ തന്നെ അത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ മെയിലിലും നോട്ടിഫിക്കേഷൻ മൊബൈലിലും നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട് സീമാറ്റ് രണ്ടായിരത്തി ഇരുപത്തി എക്സാം നടക്കുന്നത് ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആൻഡ് ട്വൻറ്റി സെവൻ ആണ് ഇരുപത്തി രണ്ട് ഫെബ്രുവരിയും ട്വൻറ്റി സെവൻ ഫെബ്രുവരിയും രണ്ട് ദിവസങ്ങളിലായിട്ടായിരിക്കാം നടക്കുന്നത് സീമാറ്റ് റിസൾട്ട് വിത്തിൻ ടു വീക്സ് വിത്തിൻ ടു വീക്സ് അത് വന്നിരിക്കും എന്നുള്ളതാണ് അപ്പം ഇരുപത്തിയേഴ് ഫെബ്രുവരി കഴിഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് ആദ്യമൊക്കെ ആദ്യമൊക്കെ നിങ്ങൾക്കത് ഒന്ന് ഒന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം മാർച്ച് ആദ്യം അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ അഞ്ച് ഘട്ടങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ സീമാറ്റിൻ്റെ എന്താണ് ഓരോ ഓരോ ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത് ആ അഞ്ച് ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സ്റ്റെപ്പ് വൺ അപ്ലൈ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ ഓക്കെ അപ്പം ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റാണ് അപ്പം ഇത് നടത്തുന്നത് ആക്ച്വലി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഏജൻസിയാണ് അവർ തന്നെയാണ് പല പല ടെസ്റ്റുകളും സി ബി എസ് ഇയുടെ ടെസ്റ്റുകളൊക്കെ നടത്തുന്ന ഏജൻസിയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അതുപോലെ നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ടെസ്റ്റുകൾ നടത്തുന്ന ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഓക്കെ നമുക്കിവിടെയാണെങ്കിൽ കെ മാറ്റ് നടത്തുന്നത് കൺട്രോളർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷനാണ് സി ഡബ്ലു ഇ ഓക്കെ അപ്പോൾ അതേപോലെ ഒരു ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഇത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഓക്കെ എൻ ടി എ അപ്പോൾ അവരുടെ സൈറ്റിൽ കയറിയിട്ട് ആപ്ലിക്കേഷൻ അപ്ലൈ ഫോർ സി മാറ്റെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട് ആ ലിങ്ക് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയുന്നതായിരിക്കും സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് ഫിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് സ്റ്റെപ്പ് ത്രീ അപ്ലോഡിങ് സ്കാനിങ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്റ്റെപ്പ് ത്രീ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഫോർ പേയ്മെൻ്റ് ആണ് ഓക്കെ പേയ്മെൻറ്റ് അത് നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി ചെയ്യാം പേടിഎം ചെയ്യാം നിങ്ങൾക്ക് ഡെറ്റ് കാർഡ് വഴി ചെയ്യാം നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വഴി ചെയ്യാം ഇൻ്റർനെറ്റ് ബാങ്ക് വഴി ചെയ്യാം ഓക്കെ സ്റ്റെപ്പ് ഫൈവ് എന്ന് പറയുന്നത് ഡൗൺലോഡ് കൺഫർമേഷൻ പേജ് ഒരിക്കലും മറക്കരുത് സ്റ്റെപ്പ് ഫൈവ് മറക്കരുത് പേയ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ പ്രിൻറ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് സേവ് ആസ് പി ഡി എഫ് കൊടുക്കാവുന്നതാണ് ഓക്കെ പ്രിൻ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് സേവ് ആസ് പി ഡി എഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനുണ്ട് അത് കൊടുക്കാവുന്നതാണ് ഓക്കെ അത് കഴിഞ്ഞാൽ നിങ്ങൾ പോകേണ്ടത് സ്റ്റെപ്പ് വണ്ണ് ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ചെയ്ത് പറയാം അപ്ലൈ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോർ സി മാറ്റ് ട്വൻറ്റി ട്വൻറ്റി വൺ സോ ഓപ്പൺ ദ സി മാറ്റ് എൻ ടി എ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റ് ലിങ്ക് ഇവിടെ ഉണ്ട് അപ്പം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഈ സ്ലൈഡിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ കറക്റ്റ് ആ ലിങ്കിലോട്ട് കയറാൻ പറ്റും അപ്പോൾ ക്ലിക്ക് ഓൺ ന്യൂ രജിസ്ട്രേഷൻ ആൻഡ് ക്രിയേറ്റ് യുവർ അക്കൗണ്ട് അപ്പം ക്ലിക്ക് ഓൺ ന്യൂ രജിസ്ട്രേഷൻ നിങ്ങളുടെ അക്കൗണ്ട് ആദ്യം ക്രിയേറ്റ് ചെയ്യണം അതായത് നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും ലോ അതായത് സൈനപ്പ് ചെയ്യണം ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ലോഗിൻ അല്ല സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അപ്പം നിങ്ങളുടെ പുതിയൊരു രജിസ്ട്രേഷൻ പുതിയൊരാളായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുക അപ്പം നിങ്ങൾക്ക് കൺഫർമേഷൻ മെയിലിൽ വരും ആ മെയിലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കയറി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പൂരിപ്പിക്കാവുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ ന്യൂ രജിസ്ട്രേഷന് വേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും സിറ്റി ഇമെയിൽ ഐ ഡി പാസ്വേഡ് എന്നിവ കൊടുക്കാവുന്നതാണ് അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് സബ്മിറ്റ് കൊടുക്കാം അപ്പം ട്വൽവ് ഡിജിറ്റ് ആപ്ലിക്കേഷൻ നമ്പർ വരും ഓക്കെ ട്വൽവ് ഡിജിറ്റ് ആപ്ലിക്കേഷൻ നമ്പർ അത് കഴിഞ്ഞ് സ്റ്റെപ്പ് വണ് ഇതാണ് സ്റ്റെപ്പ് വണ്ണിൻ്റെ പേജ് ഇതാണ് ഓക്കെ സ്റ്റെപ്പ് വണ്ണിൻ്റെ പേജ് ഇതാണ് അടുത്തതെന്ന് പറയുന്നത് സ്റ്റെപ്പ് ടു ആണ് സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് ഫിൽ ദ സീമാറ്റ് ആപ്ലിക്കേഷൻ ഫോം അതായത് എൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൂടി കൊടുത്താലേ നിങ്ങൾക്ക് സിമാറ്റ് ആപ്ലിക്കേഷൻ ഫോമിലോട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റത്തുള്ളൂ ഓക്കെ സിമാറ്റ് ആപ്ലിക്കേഷൻ ഫോമിലോട്ട് നിങ്ങൾക്ക് കയറാം എൻ്റെ അക്കാഡമിക് ഡീറ്റെയിൽസ് നിങ്ങളുടെ എല്ലാ അക്കാഡമിക് ഡീറ്റെയിൽസും അതായത് പൂരിപ്പിക്കേണ്ട എല്ലാ ഘട്ടങ്ങളും നിങ്ങൾക്ക് സ്റ്റെ സ്റ്റെപ്പ് ടുവിലാണ് അപ്പോൾ സ്റ്റെപ്പ് വണ്ണിൽ എന്താണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമോ അപ്ലൈ ഫോർ സിമാറ്റ് ഓക്കെ അപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ആ സൈറ്റിൽ വലതുവശം ആ ലോഗോ കാണാം ഓറഞ്ചും പച്ചയായിട്ടുള്ള ലോഗോ അവിടെ കയറുമ്പം തന്നെ അപ്ലൈ ഫോർ സിമാറ്റ് അല്ലെങ്കിൽ റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ആ വെർട്ടിക്കൽസ് കാണാൻ പറ്റും ഓക്കെ സിമാറ്റ് ട്വൻറ്റി ട്വൻറ്റി വൺ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ജസ്റ്റ് കയറുക അല്ലെങ്കിൽ ഗൂഗിളിൽ സി മാറ്റ് ട്വൻറ്റി ട്വൻറ്റി വണ്ന്ന് ക്ലിക്ക് ചെയ്യുക അന്നേരം നാഷണൽ ടെസ്റ്റിങ് ഏജൻസി എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റ് കാണാം അത് ക്ലിക്ക് ചെയ്ത് കയറുമ്പം തന്നെ ഈ പേജ് വരുന്നതായിരിക്കും അപ്ലൈ ഫോർ സി മാറ്റ് കൊടുക്കുക ഓക്കെ രണ്ടാം ഘട്ടം പൂരിപ്പിക്കൽ ഘട്ടമാണ് അതായത് നിങ്ങളുടെ പേര് നിങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക എപ്പോഴാണ് ഫസ്റ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെ അപ്പം പൂരിപ്പിക്കേണ്ട ഘട്ടം നിങ്ങൾ പാസ്വേഡും ലോഗിനും കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ പന്ത്രണ്ടക്ക നമ്പറും പാസ്വേഡും നിങ്ങൾ നേരത്തെ കൊടുത്ത പാസ്വേഡും ആണ് അപ്പം പന്ത്രണ്ടക്ക നമ്പറാണ് യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾ നേരത്തെ കൊടുത്തതായിരിക്കും അപ്പോൾ അക്കാഡമിക് ഡീറ്റെയിൽസ് ആപ്ലിക്കേഷൻ ഫോംസിലെല്ലാം ഫില്ല് ചെയ്യുക നിങ്ങളുടെ ഫുൾ നെയിമും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് ആണ് സ്റ്റെപ്പ് ത്രീ വേറെ ഒന്നുമല്ല നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ അപ്ലോഡിംഗ് ആണ് ഡോക്യുമെൻറ്റേഷൻ അപ്ലോഡിംഗ് എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫർ അതിൻ്റെ സൈസൊക്കെ ഒന്ന് നോക്കി ടെൻ കെ ബി ടു ടു ഹൺഡ്രഡ് കെ ബി ടെൻ കെ ബി തൊട്ട് ടു ഹൺഡ്രഡ് കെ ബി അത് അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒന്നുകിൽ പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ അഡോ ഫോട്ടോഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഫോണിൽ തന്നെ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ടു ഹൺഡ്രഡ് കെ ബി മാക്സിമം ടു ഹൺഡ്രഡ് കെ ബി വരും ഞാൻ പറയുവാണെങ്കിൽ ഒരു വൺ എയ്റ്റി വൺ നയൻറ്റിയിലൊക്കെ നിർത്തുക സൈസ് ടെൻ കെ ബി ഒക്കെ ആകുമ്പോൾ ഏറ്റവും കുഞ്ഞായിപ്പോവും കുഞ്ഞ് മീൻസ് ക്ലാരിറ്റി ഇല്ലാതായിപ്പോവും അടുത്ത സിഗ്നേച്ചർ വെള്ള പേപ്പറിനകത്ത് നിങ്ങളൊരു കറുത്ത പേന വെച്ച് നിങ്ങളുടെ സിഗ്നേച്ചർ ഇട്ടിട്ട് അത് സ്കാൻ ചെയ്ത് കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്ത് തേർട്ടി കെ ബിക്ക് അകത്ത് നാല് കെ ബി ഒന്നും പോകണ്ട കാരണം കിട്ടത്തില്ല അതുകൊണ്ട് തേർട്ടി കെ ബി ഒരു ട്വൻറ്റി ഫൈവ് കെ ബിക്ക് ഒക്കെ അകത്ത് വരികയാണെങ്കിൽ നല്ല രീതിക്ക് അത് വരും അടുത്ത പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റ് നിങ്ങൾ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മേടിക്കുക ഓക്കെ അത് കറക്റ്റ് ഒഫീഷ്യൽസിൻ്റെ അടുത്തുനിന്ന് മേടിച്ചിട്ട് അത് സ്കാൻ ചെയ്ത് ഒന്നെങ്കിൽ ജെ പെക്ക് ഫോർമാറ്റിൽ ചെയ്യുക അല്ലെ ഇതുതന്നെ ജെ പി ജി ഫോർമാറ്റ് ഓർ ജെ പെക്ക് ഫോർമാറ്റ് അതായത് ഇമേജ് ഫോർമാറ്റിലാണ് ചെയ്യേണ്ടത് പി ഡി എഫ് ഫോർമാറ്റിലല്ല പി എൻ ജി ഫോർമാറ്റിലല്ല ഓക്കെ പി ഡി എഫ് ആയിട്ടല്ല ഇമേജ് ഫോർമാറ്റ് ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളും ഇമേജ് ഫോർമാറ്റിലാണ് ചെയ്യേണ്ടത് ജെ പെക്ക് ഓക്കെ വേറെ ഒന്നുമില്ല നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത് ഇമേജ് ഫോർമാറ്റാണ് ഓക്കെ നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് അവർ ഓപ്ഷൻ ചോദിക്കും പി ഡി എഫ് വേണോ ജെ പെക്ക് വേണോ പി എൻ ജി വേണോ നിങ്ങൾ ജെ പെക്ക് കൊടുത്താൽ മാത്രം മതി ഓക്കെ അടുത്തതെന്ന് പറയുന്നത് സ്റ്റെപ്പ് ഫോറാണ് സ്റ്റെപ്പ് ഫോറില് പേയ്മെൻ്റ് ആണ് ഓക്കെ പേ സിമാറ്റ് ആപ്ലിക്കേഷൻ ഫീസ് അത് പല ആൾക്കാർക്കും പല രീതിക്കാണ് പല മീൻസ് കാറ്റഗറി അപ്പോൾ ജനറൽ കാറ്റഗറി മെയിലാണെങ്കിൽ രണ്ടായിരം രൂപയാണ് ജനറൽ കാറ്റഗറി അതായത് നിങ്ങൾക്ക് റിസർവേഷൻ ഒന്നും ഇല്ല അങ്ങനെയുള്ള കാറ്റഗറിക്കൊക്കെ രണ്ടായിരം രൂപയാണ് ജനറൽ കാറ്റഗറി ഫീമെയിൽ ആണെങ്കിൽ ആയിരം രൂപയാണ് അതിനകത്ത് ഈ ജനറൽ കാറ്റഗറിക്കകത്ത് ഒ ബി സി എൻ സി എൽ എല്ലാം വരുന്നുണ്ട് ഓക്കെ അടുത്തത് എസ് സി എസ് ജി പി ഡബ്ല്യു ഡി മെയിലാണെങ്കിൽ ആയിരം രൂപ എസ് സി എസ് ജി പി ഡബ്ല്യു ഫീമെയിലും ആയിരം രൂപ തന്നെ പി ഡബ്ല്യു ഡി മറക്കണ്ട പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണ് ഓക്കെ അപ്പം മെയിലും ഫീമെയിലും ഇവിടെ ജനറൽ കാറ്റഗറി ഫീമെയിലിന് ഫീമെയിലിനൊരു ഇളവുണ്ട് ആയിരം രൂപയാണ് ട്രാൻസ്ജെൻഡറിന് ആയിരം രൂപയാണ് അപ്പോൾ ജനറൽ കാറ്റഗറി മെയിലും മാത്രമേ ഉള്ളൂ രണ്ടായിരം രൂപ വരുന്നത് അപ്പം പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേ ടി എം അല്ലെങ്കിൽ യു പി ഐ ആപ്പ് വഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ക്യു ആർ കോഡ് വെച്ച് സ്കാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കോ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ചെക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് എടുത്തിട്ട് അയക്കാനൊന്നും പറ്റത്തില്ല ഓക്കെ ഈ ഓൺലൈൻ പേയ്മെൻറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അതൊരിക്കലും ഡൗൺലോഡ് ചെയ്യാതിരിക്കരുത് ഒരു സമയത്ത് നമുക്ക് ഈ രജിസ്ട്രേഷൻ അമീൻ കേക്ക് ഈ ഹോൾ ടിക്കറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമ്പർ വേണം കേട്ടോ ഈ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മറന്നുപോകും അതുകൊണ്ട് ഇതെടുത്ത് നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിടുക അല്ലെങ്കിൽ മെയിലിൽ സേവ് ചെയ്തിടുക അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന സ്ഥലത്ത് സേവ് ചെയ്തിടുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതാണ് അഞ്ച് സ്റ്റെപ്പ് അപ്പോൾ ഈ അഞ്ച് സ്റ്റെപ്പ് നിങ്ങൾ മറക്കണ്ട ഈ അഞ്ച് സ്റ്റെപ്പ് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നത് ടെൻഷൻ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഈ ഇത് ഈ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്യാൻ പോവുകയാണ് ജസ്റ്റ് ഞാൻ അതിന് വോയിസ് ഓവർ ഒന്നും കൊടുക്കുന്ന ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുകയാണ് അപ്പോൾ എന്തെങ്കിലും സൗണ്ട് സംശയം ഉണ്ടെങ്കിൽ ഒന്നുമില്ല നയൻ ഫോർ നയൻ സെവൻ ഫൈവ് ഫോർ വൺ നയൻ എയ്റ്റ് ഫോറിലോട്ട് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക ഞാൻ എന്തായാലും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഓൾ ദ വെരി ബെസ്റ്റ് നല്ലപോലെ പഠിച്ച് എഴുതുക ഓക്കെ നമുക്ക് കേരളത്തിലെ ഏത് കോളേജിൽ കയറണമെങ്കിലും സിമാറ്റോ കെ മാറ്റോ ആവശ്യമാണ് ഓക്കെ സി മാറ്റ് പുറത്തുള്ള കോളേജസിൽ നമുക്ക് ആപ്ലിക്കബിളാണ് പക്ഷേ കെ മാറ്റ് അങ്ങനെയല്ല കെ മാറ്റിനെ കുറിച്ചുള്ള വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ മറക്കണ്ട കോൺടാക്റ്റ് ചെയ്യാം ബ ബൈ